സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് 50 ഗ്രാം മൂവ്സ് അണ്ടർ ആൻ അട്രാക്റ്റീവ് സെൻട്രൽ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 4r³ ഡൈൻസ്. ദ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു 100 g/cm²/s. Find the effective potential energy and if the radius of the particle's orbit varies between r0 and 2r0 then find r0. ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് വന്നിട്ടുണ്ട്, അതായത് 50 ഗ്രാം. ആ മാസ് ഒരു സെൻട്രൽ ഫോഴ്സിൽ മൂവ് ചെയ്യുന്നുണ്ട്. ആ സെൻട്രൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4r³ ഡൈൻസ് ആണ്. ആംഗുലർ മൊമെൻറ്റം 1000 g/cm²/s ആണ്. കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജിയാണ്. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് യു എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു യു ഓഫ് ആർ പ്ലസ് എൽ സ്ക്വയർ ബൈ 2mr² ആണ്. ഇതിൽ യു ഓഫ് ആർ എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ബിയിലേക്കാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ യു ഓഫ് ബി മൈനസ് യു ഓഫ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ആർ ഡി ആർ ആണ്. ഇവിടെ നമ്മളൊരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഒരു ആർ ഡിസ്റ്റൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബി എന്ന് പറയുന്നത് ആറും എ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. യു ഓഫ് ആർ മൈനസ് യു ഓഫ് 0 ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 0 ടു ആർ എഫ് ഓഫ് ആർ ഡി ആർ എന്ന് വരും. യു ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4r³ ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് സെൻട്രൽ ഫോഴ്സ് ആയത് കാരണം നമുക്കൊരു നെഗറ്റീവ് സൈനും കൂടെ കൊടുക്കാം. മൈനസ് ഇൻ്റഗ്രൽ 0 ടു ആർ മൈനസ് 4r³ dr ആണ്. ഈ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. r³നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് r⁴/4 കിട്ടും. ഈ ഫോറും ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ ബാക്കി r⁴ ആണ് ഉണ്ടാവുക. ആ യു എഫ് ആറിൻ്റെ വാല്യൂ യു എഫക്റ്റീവിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r⁴ പ്ലസ് എൽ സ്ക്വയർ, എൽ എന്ന് പറയുന്നത് 1000 ആണ്, എൽ സ്ക്വയർ 1000 ഓൾ സ്ക്വയർ ബൈ 2 സ്മോൾ എം എന്ന് പറയുന്നത് 50 ഗ്രാം ആണ്, 2 × 50 × r² എന്ന് കിട്ടും. 10³² എന്ന് പറയുന്നത് 10⁶ ആണ്, 2 × 50 എന്ന് പറയുന്നത് 100 ആണ്. ഇത് നമുക്ക് എന്തായിട്ട് മാറും, 10⁴/r² എന്ന് വരും. ആൻഡ് ദ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഈസ് r⁴ + 10⁴/r². സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേരിയസ് r⁴ൻ്റെയും 2r⁴ൻ്റെയും ഇടയിലാണ് വാരി ചെയ്യുന്നത്. അതായത് മിനിമം റേഡിയസ് എന്ന് പറയുന്നത് r⁴ മാക്സിമം റേഡിയസ് എന്ന് പറയുന്നത് 2r⁴ ആണെങ്കിൽ r⁴ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ റേഡിയസ് ആ ഒരു പാർട്ടിക്കിൾ ഓർബിറ്റിൽ എവിടെയാണെങ്കിലും അതിൻ്റെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റേഡിയസ് r⁴ ആവുന്ന സമയത്തുള്ള എഫക്റ്റീവ് പൊട്ടൻഷ്യലും 2r⁴ ആവുന്ന സമയത്തുള്ള എഫക്റ്റീവ് പൊട്ടൻഷ്യലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് യു എഫക്റ്റീവ് ഓഫ് r⁴ ഇസ് ഈക്വൽ ടു യു എഫക്റ്റീവ് ഓഫ് 2r⁴ എന്ന് എഴുതാം. എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് r⁴ പ്ലസ് 10⁴/r⁴² എന്നും rHSൽ 2r⁴ പ്ലസ് 10⁴/2r⁴² എന്നും കിട്ടും. 2r⁴ 16r⁴ 2r⁴² 4r⁴² ആയിട്ട് മാറും. ഇത് നമ്മൾ r⁴ ഒരു സൈഡിലും r⁴² കോഫിഷ്യൻറ്റ് ഒരു സൈഡിലും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 16r⁴ മൈനസ് r⁴ ഈക്വൽ ടു 15r⁴ എന്നും ഈ സൈഡിൽ 10⁴/r⁴² (1-1/4) എന്ന് പറയുന്നത് 3/4 ആയി മാറിയിട്ട് 3/4 × 10⁴/r⁴² എന്നും കിട്ടും. ഈ r⁴² LHSലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ r⁴ 6 ആവും. ഈ 15 RHSലേക്ക് വരുമ്പം 3/4 × 10⁴/15 ആവും.
ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 എന്ന് കിട്ടും. ഇതിൽ നിന്നും ആർ സീറോ ഇസ് ഈക്വൽ ടു 2.81 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ യൂണിറ്റും സി ജി എസ് യൂണിറ്റിലായതുകൊണ്ടാണ് ഇത് സെൻറ്റിമീറ്ററിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മീൻ ഡയമീറ്റർ ഓഫ് മൂൺസ് ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത് ഈസ് 7.6 × 10⁵ കിലോമീറ്റർ ആൻഡ് ഓർബിറ്റൽ പീരിയഡ് ഈസ് 27 ഡേയ്സ്. യൂസിംഗ് ദീസ് ഡാറ്റ കാൽക്കുലേറ്റ് ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ ആൻ ഓർബിറ്റ് ഓഫ് റേഡിയസ് 10⁴ കിലോമീറ്റർ അറൗണ്ട് ദ എർത്ത്. മൂണ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് മൂണിന്റെ ഓർബിറ്റിന് റേഡിയസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം പീരിയഡും തന്നിട്ടുണ്ട്. പിന്നെ സാറ്റലൈറ്റ് എർത്തിന് റിവോൾവ് ചെയ്യുന്ന സമയത്ത് സാറ്റലൈറ്റിന്റെ ഓർബിറ്റിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കെപ്ലേഴ്സിന്റെ തേർഡ് ലോ പ്രകാരം സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് ആണ്. സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് മേജർ ആക്സിസിന്റെ പകുതി ഭാഗമാണ്. ഇവിടെ നമുക്കതിൻ്റെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ സെമി മേജർ ആക്സിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം? T2² ഈസ് പ്രൊപ്പോർഷണൽ ടു R2³ എന്നും T1² ഈസ് പ്രൊപ്പോർഷണൽ ടു R1³ എന്ന് എഴുതാം. T2 എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ആണ്. R2 എന്ന് പറയുന്നത് സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ്. T1 എന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് ദ മൂൺ ആണ്. R1 എന്ന് പറയുന്നത് മൂണിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ്. ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്ന സമയത്ത് ഇവിടെ കോൺസ്റ്റൻ്റ് കൂടെ വരും. ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ കോൺസ്റ്റൻസ് ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ എന്താ കിട്ടുക? T2/T1 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു R2/R1 ഓൾ ക്യൂബ് എന്ന് കിട്ടും. ദഫോർ T2/T1 ഇസ് ഈക്വൽ ടു R2/R1 റൈസ് ടു 3/2 എന്ന് വരും. T2 ഇസ് ഈക്വൽ ടു T1 ഇൻറ്റു R2/R1 ഓൾ റൈസ് ടു 3/2 എന്ന് വരും. ഇനി T1-ൻ്റെയും R2-ൻ്റെയും R1-ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T1 എന്ന് പറയുന്നത് ഇവിടെ 27 ഡേയ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ 27 ഡേയ്സിന് നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷമാണ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ T2-ൻ്റെ വാല്യൂ 59 മിനിറ്റ്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് തേർഡ് പ്രോബ്ലം ആണ്. എ സാറ്റലൈറ്റ് റിവോൾവ്സ് റൗണ്ട് എ പ്ലാനറ്റ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഇറ്റ്സ് മാക്സിമം ആൻഡ് മിനിമം ഡിസ്റ്റൻസസ് ഫ്രം ദ പ്ലാനറ്റ് ആർ 1.5 × 10⁷ മീറ്റർ ആൻഡ് 0.5 × 10⁷ മീറ്റർ. ഇഫ് ദ സ്പീഡ് ഓഫ് ദ സാറ്റലൈറ്റ് അറ്റ് ദ ഫാർത്തസ്റ്റ് പോയിന്റ് ഈസ് 5 × 10�³ മീറ്റർ പെർ സെക്കൻഡ്, കാൽക്കുലേറ്റ് ദ സ്പീഡ് അറ്റ് ദ നിയറസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റേഡിയസ് അറ്റ് അപ്പോജിയും റേഡിയസ് അറ്റ് പെരിജിയും തന്നിട്ടുണ്ട്. അപ്പോജിയിലുള്ള റേഡിയസ് എന്ന് പറയുന്നത് 1.5 × 10⁷ മീറ്ററും പെരിജിയിലുള്ള റേഡിയസ് 0.5 × 10⁷ മീറ്ററുമാണ്. അതുപോലെ തന്നെ അപ്പോജിയിലെ സ്പീഡ് എന്ന് പറയുന്നത് 5 × 10�³ മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് അറ്റ് പെരിജി ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, VARA = VPRP. ഇതിൽ നിന്നും VP = VARA/RP എന്ന് കിട്ടും. ഇതിൽ VA-ൻ്റെയും RA-ൻ്റെയും RP-ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VP = 15 × 10�³ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും.